ഹായ് എവരി വൺ ഓർ ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. ഞാൻ ജൂബി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ബെന്നാർഗട്ട നാഷണൽ പാർക്കിലെ സഫാരിയിലെ കുറച്ച് കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ സഫാരി കഴിഞ്ഞതിന് സൂയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്കിനി ടിക്കറ്റ് ഒന്നും ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിനി സൂയിലേക്ക് കയറുമ്പം നമ്മൾ ആ ഓൺലൈൻ ടിക്കറ്റ് എടുത്തപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാകും അതിനോടൊപ്പം ഒരു ക്യു ആർ കോഡ്. അതൊന്ന് സ്കാൻ ചെയ്ത് കാണിച്ചാൽ മാത്രം മതി ഇവിടെ. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് വേണം സഫാരിയിലോട്ട് പ്രവേശിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ മൊബൈൽ ഫോണിൽ അത് ആ ഇതിലുള്ളത് തന്നെ കാണിച്ചാൽ മതി കേട്ടോ. പ്രിൻ്റ് എടുത്തുകൊണ്ട് വല്ല ആവശ്യമൊന്നുമില്ല, മൊബൈൽ ഫോണിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി സഫാരി കഴിഞ്ഞ് സൂവിലെ കാഴ്ചകളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം സൂവിലെ കാഴ്ചകൾ നമ്മൾ കൂടുതൽ അനിമൽസിനെ അങ്ങനെ ഉൾപ്പെടുത്തുന്നില്ല. ഓൾറെഡി എല്ലാ സൂവിലും സെയിം കുറച്ച് അനിമൽസ് കാണുമല്ലോ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അല്ലാതെ മറ്റ് സൗകര്യങ്ങളും നമുക്ക് ഈ സൂവിലെ ഓൾ അറൗണ്ട് കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളിതിനകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ നമുക്ക് നടന്ന് കാണാം, ഇല്ലെങ്കിൽ നമുക്കിവിടെ ബഗ്ഗി സർവീസ് ഉണ്ട്. ബഗ്ഗിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് ടിക്കറ്റ് ഇവിടെ ഉണ്ട്. സൈവത്തിനൊരു സെപ്പറേറ്റ് കൗണ്ടറാണ്. ആ കൗണ്ടറിൽ നിന്ന് ഒരാൾക്ക് 100 രൂപയാണ് ബഗ്ഗിയിലേക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 3 പേർക്ക് 300 രൂപ, പിള്ളേർക്ക് ചാർജ് ഈടാക്കുന്നില്ല. അപ്പോൾ പിള്ളേർക്ക് സെപ്പറേറ്റ് സീറ്റ് കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ല കേട്ടോ. പിള്ളേരെ നമ്മൾ മടിയിലെടുത്തേണ്ടി വരും. അതുപോലെ സഫാരിക്ക് നിങ്ങൾ ബസ്സിനൊക്കെ ബുക്ക് ചെയ്യുന്നവരാണെങ്കിലും പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല, പക്ഷേ ടിക്കറ്റ് ഇല്ലാത്ത പിള്ളേരെ സീറ്റ് ഇരുത്താൻ അവർ സമ്മതിക്കാറില്ല, പാരൻസിന് മടിയിലിരുത്തേണ്ടി വരും കേട്ടോ. അപ്പം ഞങ്ങളെന്തായാലും ബഗ്ഗിക്കുള്ള പോകാമെന്ന് പ്ലാൻ ചെയ്തു, കാരണം വെയിലുണ്ട് അത്യാവശ്യം. പിന്നെ രണ്ടുപേരെയും കൊണ്ട് മിക്കവാറും ഉറങ്ങുന്ന സമയം കൂടെ ആയിരിക്കും പിള്ളേർ, അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും നടത്തിക്കില്ല നമ്മൾ എടുക്കേണ്ടി വരും. എടുത്തുകൊണ്ട് ഒരു സൂ മുഴുവൻ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ബഗ്ഗിയിലാണ്. അപ്പോൾ ബഗ്ഗിയിൽ വരുമ്പോൾ അവരിങ്ങനെ ഓരോ അനിമൽസിനെ ഇട്ടിരിക്കുന്നതിൻ്റെ സ്പോട്ടിൽ വന്ന് അവർക്ക് പ്രത്യേകം ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസിനുള്ള സ്റ്റോപ്പുണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്തിടും. പിന്നെ നമുക്ക് ഇറങ്ങി കണ്ട് കാഴ്ചകളെ കണ്ടിട്ട് തിരിച്ച് കയറി വരാം. അങ്ങനെ ഓരോ പോയിന്റിലേക്ക് അവർ പിന്നെ നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ സൂവിലും കാണുന്ന പോലെ ജിറാവും സീബ്ര എല്ലാ അനിമൽസും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സൂവിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കൂ.
സൂവിലെ കാഴ്ചകളെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള മറ്റു സൂവിലിൽ നിന്ന് ഇവിടെ നിന്ന് വ്യത്യസ്തമെന്ന് പറയാനുള്ള ഒരു കാര്യം പറയണേ, ഇതിനകത്ത് തന്നെ നമുക്കൊരു ബോട്ടിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബോട്ടിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ ടിക്കറ്റ് എടുത്ത് ബോട്ടിംഗ് നടത്താൻ ചെയ്യാവുന്നതാണ്. അപ്പം മറ്റ് ഞാൻ കണ്ടിട്ടുള്ള സൂവിലിൽ അങ്ങനെ ഒരു ബോട്ടിംഗ് സർവീസ് കണ്ടിട്ടില്ല. സൂവിൻ്റെ ഉള്ളിലൊരു ബോട്ടിംഗ് സർവീസ് കേട്ടോ. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ മതിലിൽ അതിൻ്റെ ഗ്യാവ് ഒരു മാപ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഇത് അടുത്ത ഫോറസ്റ്റും റിസർവ്ഡ് ഫോറസ്റ്റിനെ കുറിച്ചൊക്കെ അറിയാനുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടൊരു മാപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പോവുകയാണ്. ഇനി കൂടുതൽ വെറൈറ്റി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.